ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂത്രക്കടച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ ഒരു സീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ വെയിറ്റ് കുറക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരുത്തരം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്ത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്ത് ഡ്രിങ്ക്സ് ആണ് കുടിക്കാൻ പോകുന്നതെന്നൊക്കെ നിങ്ങളുമായി ഡീറ്റെയിൽസ് ആയി ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു സീസൺ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ മൂത്രക്കടച്ചൽ വരാനുള്ള റീസൺ പറയുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത്, ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. തന്നെ നമ്മൾ ഈ ഒരു സമ്മർ സീസണിൽ ദാഹിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് കൂൾ ഡ്രിങ്ക്സ്, ഐസിറ്റ ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ട്. ഇത് കൊണ്ട് നമ്മളെ ബോഡി ഹീറ്റായിട്ടാണ് യൂറിൻ പാസ് ആണ് പ്രോബ്ലംസ് ആവുന്നത്. പിന്നെ കൂടുതലായിട്ട് അച്ചാറും അതുപോലെ തന്നെ എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലും എരിവുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ കൂടെ എരിവ് കാണും. ഓക്കെ, അപ്പോൾ സീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ്സ് നമ്മളെ മൂത്രക്കടച്ചിൽ തടയുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുമായി ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലേ, ഇതാണ് നമ്മളെ ഇവർ ചൂട് കാലത്തിൽ നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സബ്ജാ സീസ് ഓർ ബെസിൽ സീസ് എന്ന ഇംഗ്ലീഷിൽ പറയുള്ളൂ. പിന്നെ നമ്മളെ മലയാളത്തിൽ പറയുന്നത് ഇതിന് കസ്കസ് എന്ന് പറയും. പിന്നെ കൂടുതലായിട്ട് ഇത് അറിയപ്പെടുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലാവട്ടെ, ഗ്രോസറിക്ക് പോയിട്ട് നമ്മൾ സബ്ജാ സീസ് അതോ നമ്മൾ ഇവർ കസ്കസ് ഉണ്ടോ ചോദിച്ചാൽ ചില ആൾക്കാർക്ക് അറിയും, ഇല്ല ചില ആൾക്കാർ ഇതിന് വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കാണിക്കുന്ന ഒരു സീഡ്സാണ് ഇവർ കസ്കസ്. ഓക്കെ, ഈ കസ്കസ് നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് മാത്രം കാണുകയല്ല, ഇവർ കസ്കസിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതായ, അതായത് ചൂട് കാലത്തിൽ നമ്മളെ ഇച്ചിങ് റാഷസ് വരാതിരിക്കണം, ചൂടുകുറവ് വരാതിരിക്കണം, നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കിയിരിക്കണം, ഉരിമൂത്ര തഴകട്ടാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡ്സ് കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഡെയിലി കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ടേബിൾ സ്പൂണിലൂടെ 1/2 ഗ്ലാസ് വെള്ളം വഹിച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, 15 മിനിറ്റ്സ് മാത്രമേ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ ഇത് സോക്കാവും. ഇപ്പോൾ തന്നെ ഓൺലി ഒരു 2-3 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് ഈ ഒരു സീഡ്സ് നന്നായിട്ടൊരു സോക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കാണുന്ന ഈ ഒരു കസ്കസിൽ നമുക്കറിയാതെ തന്നെ ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹെൽത്ത് ഗുണങ്ങൾ അറിഞ്ഞാൽ, അല്ലെങ്കിൽ 4 കുട്ടികൾക്ക് വരെ ഓരോ ഗ്ലാസ് ഡെയിലി കൊടുക്കുന്നത് കൊണ്ട് അവരെ ഹെൽത്തിനെ സൂക്ഷിക്കാൻ വരെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് കൂടിയാണ്. വളരെ ചെറിയ ചിലവിൽ കിട്ടുന്ന ഒരു വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള പോഷകാംശം കിട്ടുന്ന ഒരു ഡ്രിങ്ക്സ് കൂടിയാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നിങ്ങൾക്കുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടുതലായിട്ട് അമിതവണ്ണവും കൊളസ്ട്രോളും ഷുഗറുള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ ഇത് നമ്മൾ 5 മിനിറ്റ്സിൽ മൂത്രക്കടച്ചൽ മാറാനുള്ള ഒരു ഡ്രിങ്ക്സുമായിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ഞാൻ ഇന്ന് ഫോളോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ 5 മിനിറ്റ്സിൽ നമുക്ക് 1 ലിറ്റർ വാട്ടറിൽ 2 ടേബിൾ സ്പൂൺ ഈ ഒരു സബ്ജസിസ് ഓർ ബെസിൽസീസ് അഥവാ കസ്കസ് യൂസ് ചെയ്തിട്ട് നമ്മൾ 1 ലിറ്റർ ഒറ്റയടിക്ക് കുടിച്ചാൽ നമുക്ക് 5 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ആ ഒരു ഉരിമൂത്രം മാറിക്കിട്ടും. അതുമാത്രമല്ല, 2 ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി കഴിച്ചിട്ട് ഒരു ഇലം ചുടുവെല്ലാം കുടിക്കുന്നത് കൊണ്ടും നമ്മളെ പെട്ടെന്ന് ഉരിമൂത്രം മാറാനും സഹായിക്കുന്ന 2 വളരെ യൂസ്ഫുള്ളായ ടിപ്സാണ്. ഇതെല്ലാ കുട്ടികളുള്ള അമ്മമാരൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 2 വെയ്റ്റ് ലോസ് ആവാൻ വേണ്ടി കുടിക്കുന്നതാണ്. ഇത് 1 ഗ്ലാസ് വെള്ളം, നോർമൽ വാട്ടറാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് ബെസിൽസീസിൻ്റെ ഇവ സോക്ക്ഡ് ബെസിൽസീസ് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇന്ന് ലെമണാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പകുതി ലെമണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഡ്രിങ്ക്സിനെ ലെമൺ ആഡ് ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ സിട്രിക് ആസിഡ് പോലുള്ള ഫുഡ് വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ആസിഡിറ്റി ഇല്ലാത്തവർക്ക് വരെ ആസിഡിറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലെമൺ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ്, അതായത് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേനും നോർമൽ വാട്ടറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ അവർ ബോഡിക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഈ ഒരു ഹണി അതായത് തേൻ നമ്മൾ ചുടുവെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഫലവും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് നോർമൽ വാട്ടറിൽ തന്നെ നമ്മൾ തേൻ ആഡ് ചെയ്ത് കുടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഒരു 11 മണി ഡ്രിങ്ക്സ് ആയിട്ടോ അതോ ഉറങ്ങുന്ന 1 മണിക്കൂർ മുമ്പായിട്ട് കുടിക്കുന്നത് കൊണ്ടോ നമ്മളെ വിശപ്പ് നന്നായിട്ട് തടകെട്ടാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് കൂടിയാണിത്. ഇനി ഉരിമൂത്ര ത്തിനു വേണ്ടി കുടിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഹണിയോ ലെമണോ ആഡ് ചെയ്യാൻ പാടില്ല, പ്ലെയിൻ വാട്ടറിൽ വേണം കുടിക്കാൻ. ഡിയർ ഫ്രണ്ട്സ്, ഇതിന് കൂടുതലായിട്ട് കേരളത്തിൽ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയുള്ളൂ. പക്ഷേ ഇത് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഹെൽത്തി ആയ ഒരു ബെനിഫിറ്റ്സ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു സബ്ചാ സീസ് ബെസിൽ സീസ് ഒരു ഗ്ലാസ് നമ്മൾ റെഗുലറായിട്ട് നമ്മളെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ വെയിറ്റ് കുറക്കാൻ വരെ സഹായിക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. അതായത് ഇതിൽ കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മളെ വിശപ്പ് നന്നായിട്ടൊന്ന് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വർഷങ്ങളായി ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. അതായത് സമ്മർ സീസണിൽ ബോഡി ഹീറ്റാവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വെയിറ്റ് ലോസ് ഒരിക്കലും ആയിട്ടില്ല, പക്ഷേ വിശപ്പൊന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത്ര തന്നെ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്നെങ്കിൽ രാത്രി കുടിക്കുന്നതാണ് നല്ലത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 7 മണിക്ക് മുമ്പായിട്ട് നമ്മളെ ഡിന്നർ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇവർ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വിശക്കും. ആ ഒരു സമയത്ത് നമ്മൾ വറങ്ങുന്ന ഒരു 1 മണിക്കൂർ മുമ്പായിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്നത് കൊണ്ട് രാവിലെ വരെ നമുക്ക് വിശപ്പ് കുറക്കാൻ ഒരു സഹായിക്കുന്ന ഡ്രിങ്ക്സ്. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സബ്ജക്ട് സീസൺ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുന്നത് കൊണ്ട് നമ്മളെ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓൾ ടൈപ്പ് ഓഫ് ഡയബറ്റീസ് പേഷ്യൻറ്റ് വരെ ഈ ഒരു ഡ്രിങ്ക്സ് റെഗുലറായിട്ട് എടുക്കുന്നത് കൊണ്ട് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് കൂടിയാണ്. ഫ്രണ്ട്സ്, ഇത് ആസിഡിറ്റിക്ക് വളരെ നല്ലതാണ്. നമ്മളെ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ്റിൽ നന്നായിട്ടൊരു കൂലിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മളെ വയറ്റിലുള്ള ബേൺ സെൻസേഷൻ കുറക്കാനും സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഐറൺ, കാൽസ്യം, മിനറൽസ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് നമ്മളെ സ്കിൻ ഹാൻഡ് മുടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളെ ഹെയർ തിക്കായിട്ടും ലോങ് ആയിട്ടും വളരാണ് ഇത് സഹായിക്കുന്നതാണ്. മിനറൽസ്, കാൽസ്യം, മാഗ്നീഷ്യം ഉള്ളത് കൊണ്ട് ഇത് നമ്മളെ ബോൺസ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്തും വളരെ നല്ലതാണ്. ഇന്ന് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് 1 ടേബിൾ സ്പൂൺ അഥവാ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഡെയിലി നമ്മളെ റെഗുലറായിട്ട് നമ്മളെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവർ എനർജി വരെ സപ്ലൈ ചെയ്യാനും നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും സഹായിക്കുന്നതാണ്. ഇനി ബെസിൽ സീസിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹാർട്ട് ആൻഡ് കിഡ്നി ഹെൽത്തിക്ക് വളരെ നല്ല ഒരു ഡ്രിങ്ക്സ് കൂടിയാണിത്. ഡെയിലി സബ്ജാ സീസ് റെഗുലറായിട്ട് കേട്ട് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും. ഇനി സ്ട്രെസ്, ടെൻഷനൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ 1 ഗ്ലാസ് ഈ ഒരു സബ്ജാ സീസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്ട്രെസ് വരെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്സ് ആണ്.